പന്മന ആശ്രമത്തിൽ നവീകരിച്ച മഹാത്മാഗാന്ധി സ്മാരകം ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെയാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഗാന്ധി സ്മാരകനിധി അഖിലേന്ത്യാ ട്രസ്റ്റി കെ ജി ജഗദീശൻ ഉദ്ഘാടനം ചെയ്തു. പന്മന ആശ്രമത്തിൽ നവീകരിച്ച മഹാത്മാഗാന്ധി സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മാരക നിധി അഖിലേന്ത്യാ ട്രസ്റ്റി കെ ജി ജഗദീശനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെ കൃത്യമായി തന്റെ ജീവിതം വളരെ മനോഹരമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയേറെ രേഖപ്പെടുത്തി വെച്ച ഒരു പൊതുജീവിതമുള്ള സ്വകാര്യ ജീവിതം പോലും ഇത്ര ഭംഗിയായി രേഖപ്പെടുത്തി വെച്ച മറ്റൊരു വ്യക്തിത്വം ലോകത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ 24 വരെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഭംഗിയായി തുറന്നു കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ട്രാൻസ്പെറന്റ് ആണ്. അദ്ദേഹം തന്നെ പറയുന്നത് സുതാര്യമാണ്, മനുഷ്യർക്കിടയിലേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നതും പലക തറച്ച മച്ചിന്റെ തട്ടിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങിയതും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സുതാര്യതയുടെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്, നമ്മൾ അടുത്തു നിന്നറിയുന്ന അടയാളങ്ങളാണ്. സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെയാണ് നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന്റെ ഈ സത്യബോധ തുല്യതയാണ്, മതേതരത്തിൽ കൂടിയിട്ടുള്ള രാമരാജ്യമാണ്, നീതിബോധമാണ്. ആ രീതിയിലുള്ള അത്രയും അടിയുറച്ചു വയ്ക്കുന്ന വിശ്വാസികൾക്ക് മരണം എന്ന് പറയുന്ന ഭയം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനൊക്കെ അതീതരാണ് അവർ. അവർ സ്വയം ആത്മാവ് വലിയ ദൈവങ്ങളാവുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം കൃഷ്ണനും ക്രിസ്തുവുമൊക്കെ ആ രീതിയിലാണ്, അവരുടെ കർമ്മം കൊണ്ട് ദൈവമായി ഉയർത്തപ്പെട്ടവരാണ്. നമ്മളെല്ലാം ഒരു ഘട്ടത്തിൽ നമ്മുടെ ചട്ടമ്പി സ്വാമികളെ അവർക്കെ ദൈവമായിട്ട് പലപ്പോഴും കാണാൻ തോന്നുന്നത് അതുകൊണ്ടാണ്. അവരവരുടെ കർമ്മം കൊണ്ട് അവർ മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്ന അവസരങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അവർ സ്വന്തം കഴിവുകൊണ്ട് അവർ സ്വയം ദൈവികതയിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MSHAMI, ജില്ലാ പഞ്ചായത്ത് അംഗം CP സതീഷ് കുമാർ, HNCR പ്രൊഫസർ സി ശശിധരക്കുറുപ്പ്, MC ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.